നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രേമിച്ച പെണ്ണിനോടാണോ ഈ ചതി? പ്രേമിച്ച് കൂടെ പോകുന്ന പെണ്ണിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ തുടങ്ങിയ പ്രശ്നം. ആദ്യ ഭാര്യ കേട്ടാൽ അറക്കുന്ന കേസിൽ ജയിലിലായി. രണ്ടാം വിവാഹം മതനിയമപ്രകാരം എന്ന ഭർത്താവിന്റെ വാദം തള്ളി ജമാഅത്തി കമ്മിറ്റി. കടക്കാവൂരിൽ അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന കേസിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ജയിലിലുള്ള ആദ്യ ഭാര്യയുടെ നീതിക്കായി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ആ അമ്മയെ പറ്റി നല്ലതേ പറയാനുള്ളൂ. പ്രേമിച്ച് കൂടെ പോയവളാണ് അവൾ. അവസാനം ഗർഭിണിയായതോടെ അവർ തമ്മിൽ വഴക്കായി. പിന്നീട് മറ്റൊരാളെ പ്രേമിച്ചു പോകുമ്പോൾ ആദ്യ ഭാര്യയ്ക്ക് ഇത്തരമൊരു അപമാനമുണ്ടാകുമെന്ന് ഒരാളും കരുതിയില്ല. കടക്കാവൂരിൽ അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന കേസിൽ വീണ്ടും ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഭർത്താവിന്റെ വാദം തള്ളി ജമാഅത്ത് കമ്മിറ്റി രംഗത്തെത്തിയതാണ് പുതിയ വാർത്ത. രണ്ടാം വിവാഹം നിയമപരമല്ല എന്നും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. രണ്ടാം വിവാഹത്തെ എതിർത്ത് കോടതിയിൽ പോയതിന് പിന്നാലെയാണ് ഭർത്താവ് കുട്ടികളെ ഏറ്റെടുത്തതും പരാതിക്ക് തുടക്കമായത് എന്നും വ്യക്തമാക്കുന്ന രേഖകളും പുറത്തായി. വിവാഹമോചനം നേടാതെയുള്ള രണ്ടാം വിവാഹത്തെ എതിർത്തതിന്റെ വൈരാഗ്യത്തിൽ ഭർത്താവ് കെട്ടിച്ചമച്ചതാണ് പീഡന കേസ് എന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ പരാതി. എന്നാൽ ആദ്യ ഭാര്യയെ മൊഴിചൊല്ലാതെയുള്ള രണ്ടാം വിവാഹത്തിന് ഭർത്താവ് പറയുന്ന ന്യായം ഇങ്ങനെയാണ്: മതനിയമപ്രകാരം രണ്ടാം വിവാഹം നിയമപരമെന്നും വാദിക്കുന്നു. പക്ഷെ പള്ളി കമ്മിറ്റി ആ വാദം പൂർണ്ണമായി തള്ളി. രണ്ടാം വിവാഹം നിയമപരമല്ല എന്ന് തെളിഞ്ഞതോടെ അതിനെ ചൊല്ലിയുള്ള തർക്കം പീഡന പരാതിക്ക് വഴിയൊരുക്കി എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ്. പിന്നീട് നടന്ന സംഭവങ്ങൾ. വിവാഹത്തെ എതിർത്ത യുവതി മൂന്ന് കുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് പോയി. 2019 നവംബറിൽ പ്രതിമാസം 60,000 രൂപ ജീവനാംശം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയെ സമീപിച്ചു. തൊട്ടടുത്ത മാസമാണ് ഭർത്താവ് യുവതിയുടെ വീട്ടിൽ നിന്നും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് രണ്ടു മാസം കഴിഞ്ഞ് വിദേശത്തെത്തിയപ്പോൾ പീഡന വിവരം തുറന്നു പറഞ്ഞു എന്നാണ് പരാതി. അതേസമയം കടക്കാവൂർ പോക്സോ കേസിൽ അമ്മയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ തള്ളി. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് എന്ന് വ്യക്തമായി. കുട്ടി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ആദ്യ കൗൺസിലിംഗ് റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടു. പോക്സോ കേസിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവതി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. മജിസ്ട്രേറ്റിന് മുൻപിൽ നൽകിയ മൊഴിയടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം കേസിൽ ദക്ഷിണ മേഖല ഐജി ഹർഷിത അട്ടല്ലൂരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ രഹസ്യമൊഴിയും വൈദ്യപരിശോധനാ ഫലവും ഉൾപ്പെടുന്ന ഫയലുകൾ എത്തിക്കാൻ ഐഷി ആറ്റിങ്ങൽ DYSP നിർദ്ദേശം നൽകി. കുട്ടിയുടെ പിതാവിൽ നിന്ന് പണം വാങ്ങിയാണ് പോലീസ് അമ്മയെ അറസ്റ്റ് ചെയ്തത് എന്ന ആക്ഷേപവും അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ പോലീസിനെതിരെയുള്ള ആരോപണം ശക്തമായതോടെ കുട്ടിയുടെ ആദ്യ കൗൺസിലിംഗ് റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടു. 10 വയസ്സുമുതൽ അമ്മ പീഡിപ്പിച്ചു എന്ന മൊഴി കുട്ടി ആവർത്തിക്കുന്നതാണ് കൗൺസിലിംഗ് റിപ്പോർട്ട്. പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് മതിയെന്നാണ് പോലീസ് പറയുന്നത്. വിവരം നൽകിയവരുടെ സ്ഥാനത്ത് ശിശുക്ഷേമ സമിതി അധ്യക്ഷയുടെ പേര് ചേർത്തതിൽ തെറ്റില്ല എന്നും പോലീസ് വിശദീകരിക്കുന്നു. അതേസമയം കൗൺസിലിംഗിനിടെ കുട്ടി കണ്ണിൽ നോക്കി സംസാരിച്ചില്ല എന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടിയെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. എന്നാൽ പീഡന പരാതി ശരിയാണോ എന്ന് കേസെടുക്കണമെന്നോ റിപ്പോർട്ടിലില്ല. ഇതോടെയാണ് പ്രശ്നങ്ങൾ ആകെ മാറി മറിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.